ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഒരു പ്രധാന കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ ചാനലും അതിൻ്റെ അവതാരകനും അവരുടെ ഒരു പ്രോഗ്രാമിനടക്കി കോടീശ്വരൻ എന്ന പ്രോഗ്രാമാണത്രേ അതിനൊരു ക്യൂസ് പ്രോഗ്രാമിൽ ചോദിച്ച ചോദ്യം ഭീമനോടൊത്ത് ബീഡി വലിച്ചത് ആര് അതിൽ ചോയ്സ് കൊടുത്തിരിക്കുന്നത് ഗുരുവായൂരപ്പൻ യുധിഷ്ഠരൻ എന്നൊക്കെയാണ് ഇത് കേട്ടപ്പോൾ വളരെയധികം ആ അവതാരകനോടും അതുപോലെ ഈ ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ആ പ്രസ്ഥാനത്തോടൊക്കെ വളരെയധികം വേദനയും വിഷമവും അങ്ങനത്തെ ദുഃഖവും തോന്നി കാരണം ഭാരതത്തിൻ്റെ ചിരപുരാതനമായ ധർമ്മത്തെ സംസ്കാരത്തെയാണ് ഇത്തരം ആളുകൾ അപമാനിക്കുന്നതെന്ന് അവരറിയുന്നില്ല ലോകം കണ്ട ഏറ്റവും മഹത്തായ കൃതിയാണ് മഹാഭാരത് അതിനെ വെല്ലുവിളിക്കാൻ മാത്രം ഇന്നൊരു കൃതിയും ലോകത്തിൽ ഉണ്ടായിട്ടില്ല ഒരു ലക്ഷത്തിലധികം ശ്ലോകങ്ങളിലൂടെ ഈ മനുഷ്യ മനസ്സിലൂടെ കടന്നു സകല ചിന്തകളെയും ആവിഷ്കരിച്ചു കൊണ്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു കൃതി അതിനെയാണ് ഇവർ അപമാനിച്ചിരിക്കുന്നത് എന്നു മാത്രമല്ല ലോകം കണ്ട വിശ്വഗുരു ഗുരുപൂർണിമയുടന്ന് നാം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന പൂജിക്കുന്ന വേദവ്യാസ മഹർഷിയെ അപമാനിക്കുന്ന പ്രവൃത്തിയല്ലേ ഇവർ ചെയ്തത് ഞാനും നിങ്ങൾ മഹാഭാരതം സീരിയൽ കണ്ടവരാണ് അതിലെവിടെയെങ്കിലും ഭീമനും ഭീമൻ്റെ കൂടെ പീഡി വലിക്കുന്നവരുണ്ടോ എനിക്കിവരോട് പറയാനുള്ളത് നിങ്ങൾ ശരിയായ ഭീമനെ അവതരിപ്പിക്കാൻ തയ്യാറായാൽ ഈ സമൂഹം മാറി മറയും ഒരു സ്ത്രീത്വത്തെ പരസ്യമായി അപമാനിച്ചവനെ കീറി രക്തമെടുത്ത് കുടിച്ചുകൊണ്ട് ധർമ്മത്തെ സംസ്ഥാപനം ചെയ്ത ഭീമന്റെ സംസ്കാരമാണ് ഭാരതത്തിലുള്ളതെന്ന് ഇവർ അറിയണം ഇന്ന് കേരളത്തിൻ്റെ ഭരണാധിപന്മാർ പോലും അവരുടെ മക്കളെ പെൺകുട്ടികളെ പരസ്യമായി ചീത്ത വിളിക്കുമ്പോൾ അപമാനിക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്നത് ഈ ധാർമ്മികത സംരക്ഷിക്കുന്ന പോലുള്ള രാഷ്ട്രപുരുഷന്മാരായി മാറാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആരുടെയും രക്തം കുടിക്കണമെന്നല്ല പറയുന്നത് പക്ഷേ അധർമ്മത്തെ കടിഞ്ഞാടിടാൻ അതാണ് നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുന്നത് എന്നിട്ട് ഭീമനോടൊത്ത് ഭീടി വലിക്കാൻ നാണമില്ലേ വിഷമം തോന്നി അത്ര അതഃപ്പുതിച്ചു പോയല്ലോ അതും ഗുരുവായൂരപ്പൻ എന്നൊരു വാക്ക് നിങ്ങൾ മനപൂർവ്വം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പനെ കേരളത്തിലുള്ള ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരെ കൃഷ്ണൻ തന്നെയാണ് ഗുരുവായൂരപ്പൻ അതിനെന്തിനാണ് ഗുരുവായൂരപ്പൻ എന്നെടുത്ത് പറയുന്നത് ഇത്ര നിന്ദ്യരാവരുത് അപഹാസ്യരാവരുത് നാം ഒന്നടങ്കം ഇതിനെ അപലപിക്കണം മഞ്ഞപ്പിത്തം പിടിച്ചവൻ മഞ്ഞെ കാണുള്ളൂ ഇതൊക്കെ മനത്തിമിരം പിടിച്ചവരാണ് അവരിത്തരം അന്ധതയെ കാണുന്നുള്ളൂ സ്വന്തം സംസ്കൃതിയെ ചവിട്ടിത്താഴ്ത്തുന്നത് സ്വന്തം ഗുരുപരമ്പരകളെ നിന്ദിക്കുന്നത് അവനവനവനെയും അവനവൻ്റെ പാരമ്പര്യത്തെയും നിന്ദിക്കുന്നതിന് തുല്യമാണ് സ്വന്തം മുഖത്ത് തുപ്പുക എന്ന് കേട്ടിട്ടില്ലേ അതാണിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിവരോട് ചോദിക്കട്ടെ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ പാകിസ്ഥാനിലൊരു ശ്രീലങ്കക്കാരനെ കത്തിച്ച സംഭവം കണ്ടത് ഒരു മതത്തെ എന്തോ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അത്തരം മതങ്ങളെയാണ് ഈ അവതാരകൻ അവതരിപ്പിച്ചെങ്കിൽ ചാനലും ഉണ്ടാവില്ല ആൾ ജീവിച്ചിരിക്കുമോ എന്ന് മാത്രം ചോദിച്ചാൽ മതി എന്നാൽ ഭാരതീയർ ഹൈന്ദവ സമൂഹം മതേതരത്വവും അതുപോലെ സഹിഷ്ണുതയുമുള്ളവരായതുകൊണ്ട് അങ്ങനെയുള്ള ക്രൂരപ്രവൃത്തികൾ ചെയ്യില്ല പക്ഷേ അവരുടെ മനോവേദന മതി ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പിൽക്കാലത്തൊരു കർമ്മഫലം കിട്ടാൻ അതുകൊണ്ട് ആർജവുമുണ്ടെങ്കിൽ ഈ ഹൈന്ദവ സമൂഹത്തിനോട് കാണിച്ച ഈ നിന്ദമായ പ്രവൃത്തിക്ക് അല്പമെങ്കിലും കുറ്റബോധവും ഉണ്ടെങ്കിൽ ഒന്ന് മാപ്പ് അപേക്ഷിക്കുന്നത് നന്നായിരിക്കും കാരണം ഭഗവത്ഗീത പോലുള്ള കൃതി ഈ ലോകത്തിന് തന്ന കൃഷ്ണനെയാണോ നിങ്ങൾ അപമാനിക്കുന്നത് മഹാഭാരതവും മഹാഭാഗവതവും ഭഗവത്ഗീതയും ഇന്ന് ലോകം കാണുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഇത്തരം കൃതികളെ ഈ ലോകത്തിന് സംഭാവന ചെയ്ത വേദവ്യാസ മഹർഷിയാണോ നിങ്ങൾ അപമാനിക്കുന്നത് മഹാഭാരതത്തിൻ്റെ ശക്തരായ കഥാപാത്രം അവരെ പഠിപ്പിച്ചിരിക്കുന്നതാറിയോ നാമസംസ്കാരം കൊണ്ട് സച്ചിന്ത കൊണ്ട് മനസ്സിനെയും ആയുധം കൊണ്ട് അധർമ്മത്തെയും ബീഡി വലിക്കാനല്ല ബീഡി പിടിക്കാനല്ല പറഞ്ഞത് അങ്ങനെയുള്ള ബീഡി വലിച്ചു കൊണ്ട് ഊതുന്ന നവോത്ഥാനം പറഞ്ഞു നടക്കുന്ന കാൽപ്പനികത്വമുള്ള ആണത്തുമില്ലാത്ത കഥാപാത്രങ്ങളല്ല മഹാഭാരതത്തിലുള്ളത് അവിടെ ആയുധമെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആയുധം എടുക്കേണ്ടതായിട്ട് വരും ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യാൻ വേണ്ടി ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാം യുഗേയുഗെ എന്ന് പ്രഖ്യാപിച്ച സംസ്കൃതിയാണ് അതിനെ തരം താഴ്ത്തരുത് നിന്ദിക്കരുത് ചവിട്ടിത്താഴ്ത്തരുത് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക ചെയ്യുന്നത് ശരിയാണോ എന്ന് ഈ സംസ്കൃതിയോട് എത്രമാത്രം നിങ്ങൾ നിന്ദമായ ചെയ്യുന്നുണ്ടോ സ്വയം നിന്ദിതരാവും ഭക്തന്മാർക്കുണ്ടാക്കിയ വേദന നിങ്ങൾ മാപ്പ് പറഞ്ഞ് മാറ്റണം കാരണം ഗുരുവായൂരപ്പനെ നിങ്ങൾ നിന്ദിക്കാൻ നമ്മളാരും യോഗ്യരല്ല കൃഷ്ണൻ പറഞ്ഞ ഗീതയുടെ ഒരംശമെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ അറിവിൻ്റെ ഒരംശമെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ആ കൃഷ്ണനെ പരിഹസിക്കാം അല്ലെങ്കിൽ വിമർശിക്കാം അതിൻ്റെ ഒരല്പം പോലും ഇല്ലാതെ അതിൻ്റെ ഏഴയത്ത് പോലും എത്താതെ ആ കൃഷ്ണനെ ഒന്നും തരം താഴ്ത്തരുത് നിന്ദിക്കരുത് അതൊരു അപേക്ഷയാണ് അതുകൊണ്ട് ഈ ഒരു മഹാനിന്യമായ പ്രവൃത്തി ചെയ്തതിന് നമുക്കൊന്നിച്ച് അപലപിക്കാം ഈ തെറ്റ് ചെയ്ത ആള് സമൂഹത്തോട് മാപ്പ് പറയാൻ വേണ്ടി നമുക്ക് അപേക്ഷിക്കാം ഹരി ഓം പ്രണാമം